നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായ ഇടം കണ്ടെത്തിയ ടി വി ഷോയാണ് ബിഗ് ബോസ്. നിലവിലെ 6 സീസണിലേക്ക് കടന്നിരിക്കുന്ന ബിഗ് ബോസ് മലയാളം നിരവധി തവണ പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. ഷോയ്ക്കകത്ത് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ, പുറത്ത് മത്സരാർത്ഥികളുടെ പേരിൽ പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ സീസണിൽ കൊടുങ്കാറ്റായി മാറുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അസീറോക്കി. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അസീറോക്കി സഹ മത്സരാർത്ഥി സിജോയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് ഹൌസിൽ നിന്നും പുറത്തായി. ആദ്യമായാണ് വളരെ ക്രൂരമായ രീതിയിൽ ഒരു ഫിസിക്കൽ അസാൾട്ട് ബിഗ് ബോസ് ഹൌസിൽ നടക്കുന്നത്. റോക്കി മുഖത്തിടിച്ചതിനാൽ താടിയിലിന് പരിക്കേറ്റ് സിജോയ്ക്ക് സർജറിക്ക് വരെ വിധേയനാകേണ്ടി വന്നു. മാത്രമല്ല മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയുമായി. ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ അസീറോക്കി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇപ്പോഴത്തെ അസീറോക്കിയെ കുറിച്ച് മകൻ റാഗ്നർ റോക്കി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. ഒരു മകനാണ് അസീറോക്കിക്കുള്ളത്. മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റോക്കിയുടെ ഹൌസിലെ മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായവും നടി അനു ജോസഫും റോക്കിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും മകൻ വ്യക്തമാക്കിയത്. കിക്ക് ബോക്സിംഗ് അടക്കമുള്ളവയെല്ലാം ഇതിനോടകം റോക്കി മകനെയും പരിശീലിപ്പിച്ചു കഴിഞ്ഞു. ടാറ്റു സ്റ്റുഡിയോ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ റോക്കിയുടെ വലം കൈയായി എപ്പോഴും മകൻ റാഗ്നർ റോക്കി ഉണ്ടാകാറുണ്ട്. അച്ഛന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും റാഗ്നർ റോക്കി വെളിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ വളരെ കൂളാണ് പുള്ളി, ഏകദേശം ഹൗസിലുള്ളത് പോലെ തന്നെയാണ്. മറുപടി പറയേണ്ടിടത്ത് മറുപടി പറയും, പക്ഷേ അതിലും കുറച്ച് കൂളായിട്ടുള്ള വെർഷനാണ് വീട്ടിൽ. ഞാനും 6 വർഷമായി ഷോ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഷോയിലേക്ക് പോയപ്പോൾ എനിക്കും കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അച്ഛൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുവെന്ന സന്തോഷവും ഉണ്ടായിരുന്നു. അച്ഛനു ശേഷം എവിക്റ്റായവരുമായി അച്ഛൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്താൽ ദേഷ്യപ്പെടാതെ പറഞ്ഞു തരും. അത് ഞാൻ മോനായതുകൊണ്ടാണ്. ബിഗ് ബോസിലാകുമ്പോൾ അത് പറ്റില്ല. അവിടെയുള്ളവർ കേൾക്കണമെങ്കിൽ നമ്മുടെ നിലപാടുകൾ കുറച്ച് പവറായി പറയണം. അച്ഛൻ ഹൗസിൽ നിന്നും പുറത്തായത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. കാരണം പുള്ളിയുടെ 6 വർഷത്തെ ആഗ്രഹമാണ്. പിന്നെ ബിഗ് ബോസ് ഷോ പ്രൊവോക്കിംഗ് ഗെയിം ആണല്ലോ. നമ്മുടെ കൈവിട്ടു പോകാനുള്ള സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചത് കുഴപ്പമായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഹൗസിൽ ചെയ്യാനുള്ളതെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുള്ളി വീട്ടിൽ നിന്നും ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൗസിലേക്ക് പോയപ്പോൾ കുറച്ച് വിഷമം തോന്നി. സിജോയെ കുറിച്ച് അച്ഛൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ടാറ്റു സ്റ്റുഡിയോ പുള്ളിയുടെ വർഷങ്ങളുടെ സ്വപ്നമാണ്. അത്രത്തോളം ഭംഗിയായാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അച്ഛന് പൂച്ചകളെ വളരെ ഇഷ്ടമാണ്. കിക്ക് ബോക്സിംഗ് ഞാനും പഠിച്ചിട്ടുണ്ട്. റോക്കി മാൻഷൻ എന്ന വീട് അനു ആന്റിയുടെയും അച്ഛന്റെയും പ്രോജക്റ്റാണ്. അവിടെ 2 വീടുണ്ട്. റോക്കി മാൻഷൻ അച്ഛന്റെയും അപ്പുറത്ത് മറ്റൊരു വീടുണ്ട്. അത് അനു ആന്റിയുടേതുമാണ്. അനു ആന്റിയും അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാനും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനും വളരെ ഇഷ്ടമാണ് എന്നും റാഗ്നർ പറഞ്ഞു. സിജോയ്ക്ക് റീ എൻട്രി കിട്ടിയതിൽ സന്തോഷം. പുള്ളി കളിക്കട്ടെ, ബാഗിൽ പഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ അതാകും ഇടിക്ക് അത്ര ശക്തി കൂടിയത്. പെട്ടെന്നുണ്ടായ ആക്ഷന് വന്ന റിയാക്ഷൻ ആയിരുന്നു അച്ഛന്റെ ഇടി എന്നാണ് മകൻ റാഗ്നർ റോക്കി പറഞ്ഞത്. അതേസമയം സിജോയുടെ അവസ്ഥ എപ്പിസോഡിൽ കണ്ടതിന് ശേഷം റോക്കി നടത്തിയ ക്ഷമാപണവും വീണ്ടും ബിഗ് ബോസിലേക്ക് കയറാനുള്ള ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞതും എല്ലാം വൈറലായിരുന്നു.